അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുബൂസ് ചട്ടിപ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ഒരുവിധം എല്ലാവർക്കും ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാനൊക്കെ അറിയാം അല്ലേ. എന്നാലും നമുക്ക് കുബൂസ് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. വളരെ എളുപ്പമാണിത്. നമുക്ക് പരത്തിയെടുക്കാനൊക്കെ സമയമില്ലെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റുമാണ്. ഇത് കഴിക്കാനായിട്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ കാണുന്നതിനിടയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു ചിക്കൻ മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് പിച്ചെടുത്തതാണ്. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചൂടായി കഴിഞ്ഞാൽ 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ, പൊട്ടി വരുമ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇല കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ചൊരു സ്പൈസി ആയിട്ട് ഇരുന്നാലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അധികം എരിവേണ്ട എന്നുണ്ടെങ്കിൽ പച്ചമുളകും മുളക് പൊടിയൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എരിവ് കുറവ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക, കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുത്താൽ മതി. നേരത്തെ പറയാൻ വിട്ടുപോയി. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ ചിക്കന് നന്നായിട്ട് പിച്ചിട്ടിട്ടൊന്നുമില്ല, ഒന്ന് ചെറുതായി കടിക്കാനുള്ള ഒരു രൂപത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എന്നിട്ട് ഈ ചിക്കനിലെ എല്ലാ മസാലയും പിടിക്കുന്നത് തരത്തിൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ചേരുന്ന വിധത്തിൽ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1 പിടി മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കനൊക്കെ നന്നായി വേവിച്ചെടുത്തതല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ അധികമൊന്നും ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗം ചേരുന്ന രൂപത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളൊരു ബൗളിലേക്ക് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് 250 ml കപ്പിൽ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു നിറമൊക്കെ കിട്ടാൻ വേണ്ടി ചേർത്തതാണ്. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ അധികം പതഞ്ഞ് പോകരുത്, ഒന്നങ്ങനെ കറക്കിയെടുത്താൽ ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക്കിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി കുബൂസിൻ്റെ വലിപ്പത്തിലുള്ള ഒരു പാൻ എടുക്കുക. എന്നിട്ട് നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും പുരട്ടി കൊടുക്കാം. ഞാനിതിൽ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്, വഴറ്റിയിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയാണ് പുരട്ടി കൊടുക്കുന്നത്. എന്നിട്ട് കുബൂസ് എടുത്തിട്ട് നമ്മൾ കോഴിമുട്ടയും പാലും ഉള്ള മിക്സിയിൽ അതിലേക്കൊന്ന് മുക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇതിൻ്റെ ഒരു സൈഡൊന്ന് അങ്ങനെ കീറിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ പാലും മുട്ടയുടെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനതുപോലെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ, ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ചിക്കൻ മസാല കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രൂപത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു കുബൂസ് നേരത്തെ ചെയ്തതുപോലെ തന്നെ പാലിൽ മുക്കിയിട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ഇതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അറിയുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്രാവശ്യം ഇത് കീറിയിട്ട് അതിൻ്റെ അകത്തേക്ക് ആ പാലിൻ്റെ മിക്സാവുന്ന രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത്തത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഞാൻ 4 കുബൂസിൻ്റെ ലെയർ ഇതേപോലെ വെച്ച് 5-ാമത്തെ 1 കുബൂസും കൂടെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 4 എണ്ണം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 5-ാമത്തെ കുബൂസ് വെച്ചിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള പാലിൻ്റെ മുട്ടയുടെ മിക്സിൽ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇതേപോലെ ഇങ്ങനെ ഒന്ന് താഴ്ത്തി കുത്തിക്കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊക്കെ ഈ മുട്ടയുടെയും പാലിൻ്റെ മിക്സൊക്കെ ഒന്ന് ഇറങ്ങിക്കോളും. എന്നിട്ട് നമുക്ക് ഒന്ന് ഇതൊന്ന് ചുറ്റി കൊടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചുറ്റി കൊടുക്കുന്നത്. നന്നായിട്ട് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. എന്നിട്ട് സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു ഭാഗം വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇത് വേവിക്കാനായിട്ട് വെക്കുന്ന സമയത്ത് ഞാൻ അടിയിലൊരു തട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാം. ഇപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാന് ഇതുപോലെ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുത്ത് ഇതേപോലെ വെച്ച് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ ഓണാക്കിയിട്ട് സിം ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ 5 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഭാഗം കൂടെ അടിഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടും. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കുബൂസ് ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മാവ് പരത്തിയിട്ട് നമുക്ക് സമയം കളയണ്ട. ഇതേപോലെ കുബൂസ് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.